നിലവിൽ ദേശീയ പാർട്ടിയായി തന്നെ അറിയപ്പെടുന്ന സി പി എം ഇത്തവണ 44 സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. കേരളം ഒഴികെ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്ന സി പി എമ്മിന്റെ ഭാവി കൂടി നിർണയിക്കുന്നതാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഇടവേളകൾ നൽകാതെ പതിറ്റാണ്ടുകൾ ഭരിച്ച പശ്ചിമ ബംഗാളിൽ പോലും കോൺഗ്രസിന്റെ തണലിലാണ് സി പി എം തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തുന്നത്. ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ എന്ന ഭയം സി പി എമ്മിനെ വല്ലാതെ അലട്ടുന്നു. കേരളത്തിലെ കളികൊണ്ടൊന്നും ആവില്ല സി പി എമ്മിന് കരകയറാൻ. കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവിക്കുള്ള മാനദണ്ഡം പാലിക്കാനാകും. ത്രിപുരയിൽ വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ എം പി സ്ഥാനവും ഉള്ളതുകൊണ്ട് മാത്രമാണിത്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കൂടി ഈ കടമ്പ കടന്നാലേ ദേശീയ പാർട്ടി എന്ന പദവിയും അരിവാൾ ചുറ്റുകയും സി പി എമ്മിനൊപ്പം നിൽക്കൂ. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 എംപിമാരെങ്കിലും ലോക്സഭയുടെ വാതിൽ കടക്കണം. അതും സി പി എമ്മിന് ബാലികേറാ മല തന്നെ. കേരളത്തിലെ 8 സീറ്റിലെങ്കിലും പച്ച തൊടണം. തമിഴ്നാട്ടിൽ ഡി എം കെക്കൊപ്പം നിന്ന് 2 സീറ്റുകൾ ജയിക്കണം. ഇനി മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം അത് കോൺഗ്രസിന്റെ ദയാവായ്പിൽ വേണം. രാജസ്ഥാനിലോ ബീഹാറിലോ ഒരു സീറ്റ് വിജയിക്കണം. അങ്ങനെ എംപിമാരുടെ എണ്ണം 11 ദേശീയ പാർട്ടി പദവി നിലനിർത്താമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. എന്നാൽ പതിവ് പോലെ ഇത്തവണയും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം സി പി എമ്മിനെതിരാണ്. പശ്ചിമബംഗാളിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് 17 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും എവിടെയും വിജയമുണ്ടാകില്ലെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഭാവി ഇനി ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കും. ജനം, ഡൽഹി.